വെൽക്കം ടു അമ്മൂസ് കിച്ചൻ. ഇന്ന് നമ്മൾ നല്ല ചൂട് പരിപ്പോടി ആയാലും കുറച്ച് വെറൈറ്റി ആയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പരിപ്പോടി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിനായിട്ട് ഒരു കപ്പ് കടലപ്പരിപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്, കുറച്ച് കറിവേപ്പില, പിന്നെ തൊലി കളയാത്ത 3-4 വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, പെരുംജീരക 1/2 സ്പൂണ്, ഒരു ചെറിയ കഷ്ണം ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതുപോലെ 2 പറ്റൽമുളക്. 2 മണിക്കൂർ ഞാൻ കടലപ്പരിപ്പ് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. അതിനുശേഷം വെള്ളമൊക്കെ ഞാൻ കളഞ്ഞതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കുകയാണ്. കുറച്ച് ഉപ്പ് കൂടി ചേർക്കാട്ടോ, ഒരുപാട് വെള്ളമൊന്നും നിങ്ങൾ ചേർക്കരുത്. നിങ്ങൾക്ക് ഇനി അത്ര തീരെ ചേർക്കാതെ ഇരിക്കാൻ പറ്റില്ലെങ്കിൽ 2 സ്പൂണോളം ചേർക്കാം, കണ്ടോ. തരിതരിയായിട്ട് മാത്രം അരച്ചെടുക്കുക. അതിനുശേഷം ജാറിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ഇഞ്ചി, പെരുംജീരകം, വറ്റൽമുളക്, വെളുത്തുള്ളി, പട്ട ഒക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം. പിന്നെ ഇനി നമുക്ക് തിരികെ കുറച്ചുകൂടി സാധനങ്ങൾ ആഡ് ചെയ്യാനുണ്ട്. അതായത് കുറച്ച് കറിവേപ്പില അരിഞ്ഞിടാം, അതുപോലെ തന്നെ അരിഞ്ഞു വെച്ചിട്ടുള്ള സബോള ഒക്കെ നന്നായി മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഈ സമയത്തിന് നമുക്ക് കുറച്ച് എണ്ണ ചൂടാക്കാൻ വയ്ക്കാട്ടോ. ഇത് നന്നായിട്ട് ബോളാക്കി നമ്മുടെ കയ്യിൽ വെച്ച് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. 2 സൈഡും കറക്റ്റാക്കി കൊടുക്കണം. അതിനുശേഷം നല്ല തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം. പരിപ്പ് വട പരത്തുമ്പോൾ നല്ല കനത്തിൽ പരത്തരുത്, ഒരു കനം കുറവിൽ വേണം കേട്ടോ പരത്തിയെടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഉൾഭാഗം എന്ത് കിട്ടില്ല. നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഒരു സൈഡ്, ഇനി മറിച്ചിടാം. 2 ഭാഗവും നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല ഭംഗിയായി, നല്ല ടേസ്റ്റി ആയിട്ട് നമ്മുടെ പരിപ്പോട റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ളത് കൂടി കോരിയെടുക്കാം. ഇനി കട്ടൻ ചായയുടെ കൂടെ കഴിക്കാൻ പോവുകയാണ്. അപ്പം നിങ്ങൾ എന്തായാലും വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കൂലോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പം നിങ്ങൾ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, ഇനി അടുത്ത റെസിപ്പി ആയിട്ട് വരാം കേട്ടോ. ബൈ.